ഇന്ത്യ ഈ ലോകത്ത് ഇത്രയും എളുപ്പത്തിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു വിജയ സാധ്യതയുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വേറെ ഇല്ല. അതിന് പല കാരണങ്ങളാണ്, ഒന്നിന്റെ കാരണമല്ല, നൂറ് കണക്കിന് കാരണങ്ങളാണ്. Why you can build this business? എന്തുകൊണ്ട് ബിസിനസ് ബിൽഡ് ചെയ്തെടുക്കാം, എന്തുകൊണ്ട് ഇതിനകത്ത് സക്സസ്ഫുൾ ആവുന്നതിന് ഒന്നോ രണ്ടോ കാരണങ്ങളല്ല, നൂറ് കണക്കിന് കാരണങ്ങളാണ്. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ആവാം, പ്രോഡക്റ്റിന്റെ പ്രൈസിംഗ് ആവാം, റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആവാം. നമ്മൾ ആർ സി ബിന്റെ ഒരു വലിയ കുടുംബത്തിലേക്ക് ഇന്ന് പുതിയതായിട്ട് വന്ന ആൾക്കാർക്കെല്ലാം എന്റെ മക്കളൊരു ആർ സി ബില് ഞാൻ തുടക്കത്തിൽ പറയുന്നതൊക്കെ ശ്രീജിത്ത് ഓൾറെഡി സാർ ഓൾറെഡി അതിനെ എന്നെക്കാളും നന്നായിട്ട് നിറയും. അത്രയും സുന്ദരമായിട്ട് പറയാൻ കഴിയും. അദ്ദേഹത്തിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ വളരെ ആകർഷണീയമായിട്ടുള്ള മലയാളം. ഞാൻ കർണാടകയിലായിരിക്കുമ്പോൾ കന്നഡയിലും ആന്ധ്രയിൽ പോകുന്ന സമയത്ത് തെലുങ്കിലും തമിഴ്നാട്ടിൽ പോകുമ്പോൾ തമിഴിലും ഒക്കെ സംസാരിച്ച് എൻ്റെ മലയാളമൊക്കെ കൊളായി കിടക്കാം. കേന്ദ്ര സർക്കാർ നൗകരി അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹിക്കുന്നു. പഠിത്തം കഴിഞ്ഞാൽ മക്കള് ഒരു സർക്കാർ ജോലിയിൽ കയറി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ഒരു സെക്യൂരിറ്റി വേറെ എന്തെങ്കിലും ഉണ്ടോ? കേന്ദ്ര സെൻട്രൽ അതായത് സംസ്ഥാന സർക്കാരിനെക്കാട്ടും സെക്യൂർഡാണ് സെൻട്രൽ ഗവൺമെന്റ്. അങ്ങനത്തെ ഒരു ജോലിയിലായിരുന്നു ഞങ്ങള് ആകാശത്തുള്ള ഏതാണ്ട് എല്ലാ എയർക്രാഫ്റ്റും വർക്ക് ചെയ്തു. ഡിഫൻസ് കോഴ്സസിലും ഹെലികോപ്റ്റേഴ്സിലും ജെറ്റ്സിലും ഫൈറ്റേഴ്സിലും ഒക്കെ ഇന്ത്യയുടെ പല ഭാഗത്ത് പല സമയത്ത് പല പല വർക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് യാത്ര ചെയ്യാനൊക്കെ ഓപ്പറേഷണൽ യൂണിറ്റിലായിരുന്ന സമയത്ത് ബോർഡറിൽ വാറിന്റെ സമയത്ത് വാറും കണ്ടിട്ടുണ്ട്, നേരിട്ട് വാറ് കണ്ടിട്ടുണ്ട്, ആളുകൾ മരിച്ചു വീഴുന്ന കണ്ടിട്ടുണ്ട്, ആളുകളെ എടുത്ത് പൊക്കിയിട്ടുണ്ട്, ശവശരീരങ്ങൾ മറവുകയിട്ടുണ്ട്, ദിവസവും ഈ നാടിന് വേണ്ടിയിട്ട് ആളുകൾ മരിച്ചു വീഴുന്നു. നമ്മള് ഓണം വിഷു പെരുന്നാള് ക്രിസ്തുമസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആർസിഎമ്മിന്റെ പണിയെടുക്കാതെയൊക്കെ മാറി നിന്ന് നമുക്ക് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോഴത്തേ നമ്മൾ എന്തൊക്കെ ഒഴിവുകഴിവുകൾ പറയും. സാറേ വീട്ടിൽ കൂടലുണ്ട്, ബാലുകാച്ചുണ്ട്, വീട്ടില് പല കുട്ടികൾ ചെറുതാണ് വലുതാണ്, അമ്മമാരെ നോക്കണം, അച്ഛനെ നോക്കണം, ഇതെല്ലാം ഉള്ള ആൾക്കാരാണ് നാട് വേണ്ടി. അവർക്കുണ്ട് അമ്മമാര്, അച്ഛന്മാര്, അച്ഛനുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, ഇതേപോലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ള ആളുകളാണ് ആ ബോർഡ് 10-20 ദിവസം ഉണ്ടാവും. നമ്മൾ എത്ര സരസമായി എത്ര ഈസി ആയിട്ട് നമ്മൾ ഓരോ ദിവസം കണ്ടാല് കാരണം ഈ മാസം ലേശം കഴിഞ്ഞാൽ മാസം തുടങ്ങാം, അടുത്ത മാസം തുടങ്ങുമോ? ഇതിന്റെയൊക്കെ കാരണം ഒന്ന് നമ്മള് അനലൈസ് ചെയ്താൽ എന്തുകൊണ്ടാണ് ചില ആൾക്കാർ വളരെ സീരിയസ് ആയിട്ട് ആർ സി ബിന്റെ വന്നു കഴിഞ്ഞാൽ ആദ്യ ദിവസം മുതൽ സീരിയസ് ആണ്. ചില ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മാസം തൊട്ട് തന്നെ ക്ലബുകളിൽ ജോയിൻ, ഡയമണ്ട് ക്ലബോ അല്ലെങ്കിൽ സൂപ്പർ ഡയമണ്ട് ക്ലബോ ഒക്കെ ആദ്യത്തെ മാസം തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇന്ത്യ ഈ ലോകം ഇത്രയും എളുപ്പത്തിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു വിജയ സാധ്യതയുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വേറെ ഇല്ല. അതിന് പല കാരണങ്ങളാണ്, ഒന്നിന്റെ രണ്ട് കാരണമല്ല, നൂറ് കണക്കിന് കാരണങ്ങളാണ്. വൈ യു ക്യാൻ ബിൽഡ് ദിസ് ബിസിനസ്? എന്തുകൊണ്ട് ബിസിനസ് ബിൽഡ് ചെയ്തെടുക്കാം, എന്തുകൊണ്ട് ഇതിനകത്ത് സക്സസ്ഫുൾ ആവുന്നതിന് ഒന്നോ രണ്ടോ കാരണങ്ങളല്ല, നൂറ് കണക്കിന് കാരണങ്ങളാണ്. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ആവാം, പ്രോഡക്റ്റിന്റെ പ്രൈസിംഗ് ആവാം, റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആവാം. റേഞ്ച് എത്ര റേഞ്ച്? ചില സോ കോൾഡ് ഡയറക്ട് സെല്ലിംഗ് സോ കോൾഡ് നെറ്റ്വർക്ക് ഡയറക്ട് സെല്ലിംഗ് ഉള്ള കമ്പനികൾ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി, വെറും ന്യൂട്രീഷൻ സെഗ്മെന്റ് മാത്രം വെച്ച് വർക്ക് ചെയ്യുന്ന കമ്പനികൾ. ന്യൂട്രീഷൻ സെഗ്മെന്റ് അവർ വെൽനസ് ഇൻഡസ്ട്രീനെ മാത്രമേ അവർ പ്രൊമോട്ട് ചെയ്യുള്ളൂ. ഡയറക്ട് സെല്ലിംഗ് അവർ വേറെ ഒന്നിനെ കുറിച്ച് സംസാരിക്കും. ടോക്ക് അബൌട്ട് ഓൺലി വെൽനസ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ.
അങ്ങനത്തെ സെഗ്മെന്റിൽ മാത്രം വർക്ക് ചെയ്യുന്ന കമ്പനികളാണ്. അതിനകത്ത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നമുക്ക് ബിസിനസിനെ പറ്റി പ്രൊമോട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാം, ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും. ചില കമ്പനികൾ ഞാൻ കണ്ടിട്ടുണ്ട് എഗ്രികൾച്ചർ പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവൂ. കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഒള്ളി എഗ്രികൾച്ചർ പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങൾ ആ കമ്പനിയിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ, വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമ്പൽസറി യു ഹാവ് ടു ലേൺ അബൌട്ട് എഗ്രികൾച്ചർ. നിങ്ങൾ കൃഷിക്കാരോട് സംസാരിച്ചേ പറ്റുള്ളൂ. അത് മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനികൾ നമുക്ക് ന്യൂട്രീഷനുണ്ട്, എഗ്രികൾച്ചറുണ്ട്, FMCGs, stationery products, footwears, oil, godam podi, ethra productsala, keyboard, cosmetics. Cosmetics matram promote cheyina companygal undo illayo? Adu vachu matram network build cheyina direction industry la only cosmetics matram promote cheyina companygal. Avarude product da price kettu kaniyal nammal pinna avade നമ്മുടെ കീസോളിന്റെ ഓരോ കോസ്മെറ്റിക്സ് റേഞ്ചിലുള്ള പ്രോഡക്റ്റുകളുടെ വില നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കീസോൾ ഒരൊറ്റ റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് മതി ആവശ്യത്തിന് സക്സസ്ഫുൾ ആവും. ആദ്യം സം 9 കെമിക്കൽ ഫ്രീ ഇറക്കി, പിന്നെ 12 പിന്നെ 18 ഇന്ന് 21 കെമിക്കൽസിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് ഇന്ന് കീസോൾ പ്രൊഡക്ട്സ്. ഇന്ന് കീസോളിന്റെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? വർക്ക് ചെയ്യുന്ന സീരിയസ് ആയിട്ട് അതിനെ ഉൾക്കൊണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ഒരു നല്ല കൈയടിയാവാം. പിന്നീട് ഒരു അവസരത്തിൽ അവരോട് നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം. താങ്ക് യു, താങ്ക് യു. നമുക്കത് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ കോസ്മെറ്റിക്സിലുള്ള എസ്പെഷ്യലി നമ്മുടെ nail polish, eyeliners, lipstick, അതേപോലെയുള്ള ആ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സിൽ വരുന്ന കോസ്മെറ്റിക് റേഞ്ചിൽ വരുന്ന പ്രൊഡക്ടിന്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി പ്രൊഡക്ട്സ്, ഇതേപോലെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ കിട്ടുന്ന സ്ഥലത്ത്, അത് നോർമൽ നാച്ചുറൽ ആയിട്ട് ഇവിടെ ഈ മാർക്കറ്റിൽ കിട്ടുന്ന കടയിലൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇതൊക്കെ സ്പെഷ്യലി സെലക്ടഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുക. ചില എയർപോർട്ട്സിലൊക്കെ കിട്ടും, എയർപോർട്ട്സിലൊക്കെ ചില നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു നെയിൽ പോളിഷിന്റെ ഒക്കെ വില നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ 800, 900, 1000 ഇങ്ങനെയായിരിക്കും അതിന്റെ റേഞ്ച്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കണം, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അതിന്റെ ക്വാളിറ്റീസ്. നമ്മൾ ഇതിനെന്താ വില 190 രൂപ MRP, 100 രൂപയ്ക്ക് സാധനം നമുക്ക് വിൽക്കുന്നു. എത്ര വില വ്യത്യാസം! ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ്. നമ്മൾ ഈ കെമിക്കലുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്താ? 50 രൂപയ്ക്ക് കിട്ടും ഈ സാധനം, 50 രൂപയ്ക്ക് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ കിട്ടും. അതിനകത്തുള്ള പ്രോബ്ലം എന്താ? അതിനകത്ത് കെമിക്കൽസ് ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? നമ്മളെ ഈ ജയ്പോഷൻ കിട്ടി കഴിഞ്ഞാൽ ആദ്യം തന്നെ എപ്പോഴും നിൽക്കുമോ? എപ്പോഴും തന്നെ ഉണ്ടാവോ? അതിങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ കുറഞ്ഞു കുറഞ്ഞ് 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 കേടായിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞ് ഇങ്ങനെ പോയിക്കൊടുക്കും. ഈ കഷ്ണങ്ങളൊക്കെ അവിടെ പോയി, ഇതെല്ലാം പൈപ്പിലെത്തി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ അല്പസ്വല്പം കുറച്ച് കുറച്ചായിട്ടുള്ള കെമിക്കൽസ് നമ്മളെ പൈപ്പിൽ പോയി ചേർന്നാൽ അത് അതിനകത്ത് മാത്രം നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിൽ കൂടിയും നമ്മളുടെ വയറ്റിൽ ചെന്ന് വിടുന്ന കെമിക്കൽസിൽ കൂടി നമുക്ക് വരുന്ന പ്രശ്നം എന്താ? എന്താ പ്രോബ്ലം? ഈ കെമിക്കൽസ് എന്ത് ചെയ്യും നമ്മളെ വയറ്റിലുള്ള ആമാശയത്തിലുള്ള നമ്മളെ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഡൈജസ്റ്റ് ചെയ്ത് അതിനെ അബ്സോർബ് ചെയ്ത് നമ്മളെ ശക്തിയുള്ള ശക്തന്മാരാക്കി മാറ്റണ്ട ചില ജീവികൾ അവിടെ ജീവിക്കുന്നുണ്ട്, പാപങ്ങൾ. അവര് നമ്മളയക്കുന്ന സാധനം വേണം, അയച്ചിട്ട് വേണം അവർക്ക് ജീവിക്കാൻ. അങ്ങോട്ട് കെമിക്കൽസ് അയച്ചാൽ ഈ ഗുഡ് ബാക്ടീരിയാസ് എന്ന് പറയുന്ന നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ നമ്മളുടെ ന്യൂട്രീഷൻ ക്ലാസ്സിലൊക്കെ പഠിക്കാറുണ്ട്, പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ്, ഇതെല്ലാം നമ്മളുടെ
വയറും വയർ ആമാശയവും ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങളെ അതിനകത്ത് നിന്ന് വലിച്ചെടുത്ത് രക്തത്തിലേക്ക് കൊടുക്കേണ്ട ചുമതല അവർക്കാണ്, റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി ആ ജീവാണുകൾക്കാണ്, ആ ജീവികൾക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. നമ്മളെ ശരീരത്തിലെ കോടി കണക്കിനാണ് അതുള്ളത്. അങ്ങോട്ട് കെമിക്കൽ കൊടുക്കുമ്പോൾ ഇത് പടിപടിയായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുറഞ്ഞ് അതിന്റെ സംഖ്യ കുറഞ്ഞു വരുമ്പോ നമുക്ക് എന്ത് പറ്റും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവണം, ഡൈജസ്റ്റ് ആയാൽ അബ്സോർബ് ആകണം. ആ സമയത്ത് നമ്മൾ പറയും എന്താണെന്നറിയില്ല, ഇന്നത്തെ കാലത്തിന്റെ എന്ത് കഴിച്ചാലും ഗ്യാസ്ട്രിക് ആണോ, ഗ്യാസ്, അപ്പൊ എന്തുകൊണ്ട് പോയിട്ട് എന്താ ചെയ്യാം, എന്താ ചെയ്യാം, ഗ്യാസിനുള്ള വീണ്ടും കുളിക, അത് കെമിക്കലാ, വീണ്ടും കെമിക്കൽ അടിക്കുക. എന്തും മാത്രം ഉപദ്രവമാണ് നമ്മൾ ആ ജീവികളോട് ചെയ്യുന്നത്. നമ്മള് ആരോഗ്യത്തോട് കൂടി നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ സോ കോൾഡ് യുനോ ആ മൈക്രോ ഓർഗാനിസംസ് നമ്മളെ നമ്മുടെ ഉള്ളിലുള്ള നല്ല ബാക്ടീരിയാസ്, ഗുഡ് ബാക്ടീരിയാസ്, അതിനെ നമ്മൾ സേവ് ചെയ്യണം, അതിനെ രക്ഷിക്കണം, അതിനെ വളരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതിലേക്ക് എത്ര കെമിക്കൽസ് നമ്മൾ അടിച്ചു കയറ്റുന്നു അതിന്റെ സംഖ്യ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. നമുക്ക് ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള, അസിഡിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം വരുന്നതോട് കൂടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങളും നമുക്ക് വന്നു ചെയ്യും. നമ്മൾ ആശയം സീരിയസ് ആയിട്ട് അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ആശയം സ്റ്റാർട്ട് ചെയ്യണം, എന്തുകൊണ്ട് തുടങ്ങാം, നമുക്ക് എന്താണോ ആശയം മനസ്സിലാവുന്നത്. ജനർക്ക് ജോയിൻ ചെയ്ത ദിവസം മനസ്സിലാവും, ജനർക്ക് ജോയിൻ ചെയ്ത് രണ്ടു മൂന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ചിലർക്ക് ആശയം ജോയിൻ ചെയ്ത് മൂന്നാല് പേരെ പിടിച്ചിട്ടാണ് മീറ്റിംഗിൽ കൊണ്ടുവന്ന് എത്തി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്, കൊണ്ടുവന്നാൽ മനസ്സിലായിട്ടുണ്ടാവും. അയാൾ ആശയം സീരിയസ് ആയിട്ട് കുറച്ച് കാലം കഴിയുമ്പോ അയാളുടെ ഡൗൺ ലൈനിലുള്ള അയാള് റോയൽറ്റി അടിക്കുന്നു, ടെക്നിക്കൽ അടിക്കുന്നു, പുതിയ കാർ വന്നു, അപ്ലൈ ചെയ്ത് നോക്കിയില്ല. അല്ല സാർ ഞാനാണ് അദ്ദേഹത്തിനൊന്നും കാശൊന്നും വന്നിട്ടില്ല എന്റെ അക്കൗണ്ടില്, അയാള് അപ്പൊ എനിക്കൊന്നും വരുന്നില്ലല്ലോ. ഞാൻ എല്ലാ മാസം പാക്കറ്റ് 5 കിലോന്റെ ഗോതമ്പ് പൊടി എല്ലാ മാസവും വാങ്ങാറുണ്ട്. അത് കൊണ്ടുപോകാൻ തന്നെയുള്ള കഷ്ടപ്പാട് എത്രയാ നിങ്ങൾക്ക് അറിയോ, ഇത്രയും വലിയ 10 കിലോളം വരുന്ന ആ പാത്രം പൊക്കി ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. എനിക്ക് ഇതുവരെ കാശ് ഇത് ശരിക്കും അന്യായമല്ല, കൊണ്ടുവന്ന ആ കമ്പനി ഇത് എന്ത് കമ്പനി, നിങ്ങൾ ആശയം ശരിയില്ല പറയണം, ഇതൊന്നും ഇങ്ങനെ പാടില്ല. ഇതിൽ ആരാ ആശയങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിയത്, ആദ്യം വന്നത് കൊണ്ട് ആശയം മനസ്സിലാക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇന്ന് ആശയമിൽ പുതിയതായിട്ട് ഇന്ന് ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ആശയങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയായി. ഇന്ന് ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും വലിയ പിന്നച്ചിങ്ങറിനെക്കാട്ടിലും സ്പീഡായിട്ട് ആശയങ്ങളിൽ വലിയൊരു അച്ചീവറായിട്ട് മാറാനുള്ള സാധ്യത ഇന്ന് കേരളത്തിൽ ആശയങ്ങളിലൂടെ ഞങ്ങള് ഇന്ന് ആശയങ്ങളുടെ ഫൗണ്ടേഷൻസ് ഉണ്ടാക്കി വെച്ചു. വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ ക്രിയേറ്റഡാണ്. ഔട്ട്ലെറ്റുകളായി, ഡിപ്പോകളായി പ്രൊഡക്ട് ഈസിലി കിട്ടാനുള്ള സന്ദർഭം, സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. വളർന്നു തുടങ്ങിയിട്ടില്ല. ഇന്ന് കേരളത്തില് ഒരു സഫയറേ ഉള്ളു, 100 കണക്കിന് സഫയർ കേരളത്തിലുണ്ട്. 100 കണക്ക് സ്റ്റാർ സഫയർസ് റൂബി സ്റ്റാർ റൂബി സുജിത് സാർ സ്റ്റാർ റൂബിയാണ്. അദ്ദേഹത്തിന് ഇനി സഫയറിലേക്ക് എത്തണമെങ്കിൽ 10 കോടിയോളം ബിസിനസ് ഇനിയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം സഫയറിലേക്ക് വരുന്നു, സഫയർ ആവണം, സ്റ്റാർ സഫയർ വരണം, ഡയമണ്ട് വരണം, ഇനി എത്ര കടമ്പകൾ കടക്കാനിരിക്കും. ഇന്ന് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാൻ വന്ന ഒരു വ്യക്തി ഇതിനെ കാര്യമായിട്ട് ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയ സ്റ്റാർ റൂബി സുജിത് സാർ തന്നെ ഫസ്റ്റ് ഡയമണ്ട് കേരളത്തിലാവണം നിർബന്ധം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന പുതിയ വ്യക്തി ആവാം ദ ഫസ്റ്റ് ഡയമണ്ട് ഓഫ് കേരള. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്നും വീട്ടിലിരുന്നിട്ട് വരെ എന്റെ അപ്ലൈ ശരിയില്ല, എന്റെ കമ്പനി ശരിയില്ല,
ini kayaknya support ini nila, music kayaknya jadi pula beri nila, ini produk ini jadi gitu nila, music kayaknya cici nila, jadi orang kan asal nonton nggak mau, ini jadi nila, music kayaknya cici ke boleh, ini nyala nggak ada kau tuh, banyak banyak opportunities, yang tuh simple aja lah, karena kalau orang nasta perlu, oh dia itu perlu, budi perlu. Adine decline dan decline siapa kan tenggelar, boleh jadi suci ban, boleh, apa apa yang anda boleh suci ban, anda mana, kerja yang suci orang itu ni harus itu, ini boleh anda manusia mana motivation tu, boleh manusia yang bangun meeting yang lepas tu, ni charge jai, cari nak jadi, boleh pun suci naik jadi kita boleh, boleh pun saya. Ina berjaya meeting ini berjaya untuk negara yang lebih sukun dari sekurang kurangnya. Ayah pertama kali dari diversity ini berjaya sampai itu, penting untuk terus dari tujuh wakil. Adem baru karena kita cuci beri. Yang sukun berikan dasar itu, mari berikan ini. Diversity. Nampaknya dari itu pada karya kita, ceria karena kita untuk kami banyak opportunity misi itu lagi. Asyik mana barang itu, nama orang manusia apa? Nama orang cili itu terima apa dah barang itu? Mereka tanda pola tanda macam mana? Generations, nama orang business building itu, asyik mana barang itu, your business building itu is not just for you, yours. Alangkah tinggal kemarin mata orang, you are building it for your generations. Mereka makar itu, mawar itu makar itu berdiri tanda. Tanda pola kalau business sambil deh, manusia apa pattern? Beri jawab ini kepada anda, tinggal berdiri tanda. Kita dah jumpa, amas kerjanya mudah menjadi kan jual juga. Beri business, tangkap ini kita jiwi dan perimanan ini menjadi itu, nolak perwakilan mana, adanya apa sih? Percaya apa sih itu barang itu? Amas tekyo, engkau jiwi itu tekyo, menjadi matra mana, dana pura kalau itu menjadi kan. Apa adine? Apa serius side itu kan? Business menjadi. Ibarat excuse kerana time pass jadi tidak ini, you know, you are depriving the. The biggest benefit which was supposed to be given to your children. Ninggal deh, wajib mana tanah mau rekui benda itu putih kalau kita nak tahu apa yang opportunity is ninggal itu macam ni. If you are not doing it properly. Apa yang kena siapa masing-masing?